നിങ്ങളാ ഇണകളിലേക്ക് സായൂജ്യമടയാൻ വേണ്ടി എല്ലാ ഘട്ടങ്ങളിലും സന്തോഷം കൊള്ളാൻ വേണ്ടി നമ്മുടെ ഇണകളെ കൊണ്ട് നമുക്ക് തൃപ്തി വേണം, നമുക്ക് സന്തോഷം വേണം, നമുക്ക് സമാധാനം വേണം. അതിന് സഹോദരങ്ങളെ, നമ്മുടെ ഭാഗത്ത് നിന്ന് അവരിലേക്ക് കൂടുതൽ ചായ്വും കൂടുതൽ പെരുമാറ്റവും കൂടുതൽ ബന്ധങ്ങളും ഉണ്ടാകണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഇണയല്ല നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത്. ലിതസ്കുനു ഇലൈഹ, എന്ത് വിഷയങ്ങൾക്കും സമാധാനം കൊള്ളാൻ, എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആശ്വാസം തരാൻ, എന്ത് വിഷയങ്ങൾക്കും സംതൃപ്തി തരാൻ നിങ്ങളുടെ ഇണകൾക്ക് കഴിയും. അതിനാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇണകളെ സൃഷ്ടിച്ചത്. മറ്റു ജീവജാലങ്ങളിൽ നിന്നല്ല അല്ലാഹു നമുക്ക് സൃഷ്ടിച്ചത്, മനുഷ്യരിൽ നിന്നല്ലേ മനുഷ്യർക്ക് അല്ലാഹു ഇണകളെ സംവിധാനിച്ചത്. അത് ഈ ഒരു രഹസ്യം അതിൻ്റെ പിന്നിലുണ്ട്. എപ്പോഴും അവർക്ക് അവരുമായുള്ള വലിയ ബന്ധത്തിൻ്റെ പേരിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനുമുള്ള മധുരമൂറുന്ന നല്ല നല്ല വാക്കുകളും പ്രവർത്തനങ്ങളും സ്വന്തം ഇണയിൽ നിന്ന് ലഭിക്കും. അതിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ സൃഷ്ടിച്ചത്. വജഅല ബൈനകും മവദ്ദതം വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല സംവിധാനിച്ചു മവദ്ദതൻ, സ്നേഹത്തെ. ആ സ്നേഹം ഉണ്ടാകണം. രണ്ടു കൂട്ടരോടും പറയാനുള്ളത് ഇണകളോട്, സ്നേഹം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഇണ എന്ന അർത്ഥത്തിൽ ഉണ്ടായിത്തീരേണ്ട സ്നേഹമാണ്. സമ്പത്ത് നോക്കിയിട്ട് ഉണ്ടാകേണ്ട സ്നേഹം അല്ല, തറവാടിൻ്റെ മഹിമ നോക്കിയിട്ടുണ്ടാകേണ്ട സ്നേഹം അല്ല, എനിക്ക് റബ്ബു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നൽകിയ ഇണയാണ്, ആ നിലക്കാണ് സ്നേഹം ഉണ്ടാകേണ്ടത്. അപ്പോഴേ സ്നേഹത്തിന് യാഥാർത്ഥ്യമുണ്ടാവുകയുള്ളൂ, അവസാനിക്കാത്ത രൂപത്തിൽ ആ സ്നേഹം നീണ്ടുപോവുകയുള്ളൂ. മറ്റൊന്ന്, സാമ്പത്തിക രംഗത്ത് അപജയം നേരിടുമ്പോൾ ഞാൻ മറ്റൊരു വഴിക്ക് പോവുകയാണെന്ന് ചിന്തിച്ചു പോകും, അങ്ങനെ വരരുത്. കാരണം ഇതൊരു താൽക്കാലികമായ ജീവിതത്തിന് വേണ്ടിയുള്ള സംവിധാനം അല്ല. വജഅല ബൈനകും മവദ്ദതം വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അല്ലാഹു സംവിധാനിച്ചു തന്നിട്ടുണ്ട്. ആ സ്നേഹവും കാരുണ്യവും യഥാവിധി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ആണുങ്ങളിൽ നിന്ന് പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ടത് ആ ഒരു സ്നേഹം നമുക്ക് ലഭിക്കണമോ? നമ്മിൽ നിന്ന് പ്രധാനമായും ഉണ്ടാകേണ്ടത് നല്ല പെരുമാറ്റമാണ്. അതാണ് അല്ലാഹു നമ്മോട് കൽപ്പിച്ചത്. വആശിറൂഹുന്ന ബിൽമഅറൂഫ്, നിങ്ങളുടെ ഇണകളോട് നിങ്ങൾ നല്ല രൂപത്തിൽ വർത്തിക്കണം, നല്ല ഭാഷയിൽ പെരുമാറണം, നല്ല സ്വഭാവത്തിൽ പ്രതികരിക്കണം. ഏറ്റവും നല്ല സ്വഭാവത്തിൽ അയാൾ എന്താ പറഞ്ഞത്? എന്ത് സംസാരമാണ് അയാൾ സംസാരിച്ചത് എന്നോട്? എന്ന് ഒരിക്കൽ പോലും നമ്മുടെ ഇണ നമ്മെപ്പറ്റി ചിന്തിക്കുകയേ ചെയ്യരുത്. എന്തെങ്കിലും ഒരു സംസാരം മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന സംസാരം അത് മാറൂല. നമ്മളെ ഒരാൾ ഒരു ചെറിയ ബ്ലേഡ് കൊണ്ട് ഇവിടെ ഇങ്ങനെ മുറിച്ച് ചോരേൽപ്പിച്ചു, അതിൻ്റെ അടയാളം മാറിക്കഴിഞ്ഞാൽ നമ്മളത് മറന്നുപോകും. പക്ഷെ ഏത് മറക്കില്ല? നോവിക്കുന്ന വാക്ക് അത് മറക്കില്ല. അതാണ് ഏറ്റവും വലിയ പരിക്ക്. ആണുങ്ങളെ പെരുമാറ്റത്തിൽ നിന്ന് ഒരിക്കലും ഇണയെ നോവിക്കുന്ന ഒരൊറ്റ വാക്കുണ്ടാകരുത്. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്നേഹം തിരിച്ചിങ്ങോട്ട് കിട്ടുക. എല്ലാവർക്കും ആഗ്രഹമുണ്ട് എൻ്റെ ഇണയിൽ നിന്ന് നല്ല മുത്തുമുത്തായ സ്നേഹം കിട്ടണം. അതിന് നമ്മോട് അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശമാണ്, വആശിറൂഹുന്ന ബിൽമഅറൂഫ്, നിങ്ങൾ അവരോടുള്ള പെരുമാറ്റം നല്ല രീതിയിലാകണം. പെരുമാറ്റം നല്ല രീതിയിലാണോ, നല്ല സ്നേഹവും നല്ല ക്ഷമയും നല്ല അർപ്പണബോധവും ഒക്കെ ഉണ്ടാവും. എത്രയും ക്ഷമിക്കാൻ തയ്യാറാവും, എത്രയും സഹിക്കാൻ തയ്യാറാവും. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രിയപ്പെട്ട പത്നി സാറ ബീവി റളിയല്ലാഹു അൻഹ. സാറ ബീവി റളിയല്ലാഹു അൻഹ എത്ര ക്ഷമയോടുകൂടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ കഴിഞ്ഞത്. സാറ ബീവി റളിയല്ലാഹു അൻഹക്ക് പ്രസന്റേഷനായി കിട്ടിയ ഒരു അടിമ സ്ത്രീയാണ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ.
ആ ഹാജർ ബീവിയെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തു. നിങ്ങൾക്ക് ഞാൻ തന്നു എന്ന ആ അടിമ സ്ത്രീയെ, ഹാജർ ബീവിയെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കല്യാണം കഴിച്ചു. അതിലാണല്ലോ ആദ്യം കുഞ്ഞ് ജനിച്ചത്. അപ്പോഴും സാറ ബീവി റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ട്, പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ലല്ലല്ല. പ്രയാസങ്ങൾ ഉണ്ടാക്കിയോ? ഇല്ല. എന്തേ കാരണം? ഇപ്പുറത്ത് നിൽക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വശ്യമായ പെരുമാറ്റം. ഹാജർ ബീവി റളിയല്ലാഹുവിനൊക്കെ കുഞ്ഞുണ്ടായി 13 വർഷം കഴിഞ്ഞിട്ടാണ് സാറ ബീവിക്ക് കുട്ടിയുണ്ടാകുന്നത്. നമ്മളൊന്ന് ഒന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ നമ്മുടെ ഈ അവസ്ഥയുമായിട്ട്. ആദ്യത്തെ ഭാര്യ കുട്ടി ഉണ്ടായാലും രണ്ടാമത്തെ ഭാര്യക്ക് കുട്ടി ഉണ്ടായി. ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഞാൻ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ, ഞാൻ നിങ്ങളെ കൂടെ അല്ല. കേൾക്കൂലേ, പറയൂലേ, ഒരൊറ്റ വാക്ക് പറഞ്ഞോ, ഞാൻ ഇനി നിങ്ങളെ കൂടെ പോരാനില്ല എന്ന് പറഞ്ഞോ? ഒരിക്കലും പറഞ്ഞില്ല. ഹാജർ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും താമസിക്കുന്ന വീട്ടിലേക്ക് ഞാനൊന്ന് പോയി വരട്ടെ എന്ന് ചോദിച്ചപ്പോ സാറ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോയിക്കോളൂ, പോയി കണ്ടു വന്നോളൂ, സന്ദർശിച്ചു വന്നോളൂ. എത്ര സ്നേഹത്തോടെയാണ് ആ മറുപടി! ഒരു പ്രയാസമില്ല. എന്താണ് അതിന്റെ കാരണം? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്നേഹമസർണമായ പെരുമാറ്റം അങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏറ്റവും മനം നൊന്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചൊരു നേരമുണ്ട്. സാറ ബീവി റളിയല്ലാഹുവിനെ കാണാൻ ഹാജർ ബീവിയെക്കാളും പത്തരമാറ്റിന്റെ പവറിന്റെ അഴകാണ്. ഹാജർ ബീവിയെക്കാളും അതീവ സൗന്ദര്യമാണ് സാറ ബീവി റളിയല്ലാഹുവിനെ. ആ സാറ ബീവിയെ ധിക്കാരിയായ രാജാവ് ഭൃത്യന്മാരെ കൊണ്ട് പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോ, സ്വന്തം ഇണയാണല്ലോ അല്ലാഹുവേ രാജാവ് പിടിച്ചു കൊണ്ടുപോകുന്നത്, 2 റക്അത്ത് നിസ്കരിച്ച് ഖാലിഖായ റബ്ബിനോട് ദുആ ചെയ്തു, എന്റെ ഇണയുടെ ശരീരത്തിൽ ഒന്ന് തൊടാൻ, ഒന്ന് സ്പർശിക്കാൻ അവന് അധികാരമോ കഴിവോ കൊടുക്കരുത് അല്ലാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മനം നൊന്തുള്ള പ്രാർത്ഥനയാണ്, നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, സ്നേഹം കൊണ്ട് ഉണ്ടായിത്തീരുന്ന വലിയൊരവസ്ഥയാണത്. സ്വന്തം ഇണക്ക് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം വന്നേക്കുമെന്ന് കേൾക്കുമ്പോ സഹിക്കാൻ കഴിയാത്ത അവസ്ഥ, ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ. ആ ഒരു ദുഃഖം വരുന്നത് സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറ ബീവി റളിയല്ലാഹു അൻഹ വന്ന ഉടനെ പുഞ്ചിരിച്ചു കൊണ്ടുവരുമ്പോ ചോദിച്ചു, എന്തുണ്ടായി? അവന് എന്നെ തൊടാൻ പറ്റിയില്ല. 3 തവണ എന്റെ അടുത്തേക്ക് അവൻ വന്നു നോക്കി, പക്ഷേ ഭ്രാന്തിളകിയ ആളെപ്പോലെ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ കളിക്കുന്നു, എന്നെ ഒന്ന് സ്പർശിക്കാൻ പോലും അവന് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് സമ്മാനവും തന്നിതാ വിട്ടിരിക്കുന്നു. അപ്പോഴാണ് സാറ ബീവി റളിയല്ലാഹു അൻഹയോട് മഹാൻ പറയുന്നത്, നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടനെ തന്നെ നിസ്കരിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ എന്റെ ഇണയുടെ ശരീരത്തിൽ തൊടാൻ അവന് നീ അവകാശം കൊടുക്കല്ല. അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് എന്നെ സംരക്ഷിച്ച ആ ഭർത്താവിനെ പിന്നെ വിടോ? എങ്ങനെ വിടാൻ? എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ദുആ ചെയ്തിട്ട് വലിയ സഹായം എനിക്ക് വാങ്ങിത്തന്ന, അള്ളാഹുവിൽ നിന്ന് വലിയ സംരക്ഷണം വാങ്ങിത്തന്ന എന്റെ ഇണയെ ഞാൻ എങ്ങനെ ഒഴിവാക്കാൻ, എങ്ങനെ വിടാൻ? സാറ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം ക്ഷമിച്ചു കഴിഞ്ഞപ്പോ സാറ ബീവി റളിയല്ലാഹു അൻഹക്കും റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ സന്തോഷം നൽകി. പ്രായാധിക്യത്തിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ശേഷം സാറ ബീവി റളിയല്ലാഹു അൻഹയിൽ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം എന്നൊരു കുഞ്ഞിനെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയത് ആ സ്നേഹമസർണമായ ജീവിതത്തിൽ കിട്ടിയ സംഭാവനയാണ്. ഒന്നല്ല ധാരാളം ഉണ്ടെങ്ങനെ സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ പത്നി സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ കൂടെ കൂടി നല്ല നിലക്ക് ജീവിച്ചപ്പോൾ പ്രായാധിക്യത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാമിന് സന്താനത്തെ വേണം എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ക്ഷമയോടെ പൊരുത്തത്തോടെ കൂടെ കഴിയുന്ന ഇണക്ക് വാസ്ലഹനാ ലഹു സൗജഹു സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ഇണയെ
ഒരു കുട്ടിയുണ്ടാകാൻ പറ്റുന്ന പക്വതയില് നല്ല ഒരു യുവത്വത്തിന്റെ പ്രസരിപ്പ് പ്രായാധിക്യത്തിൽ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഇണക്ക് അള്ളാഹു നൽകി, നല്ല കഴിവ് നൽകി, നല്ല കുഞ്ഞിനെയും അള്ളാഹു തആല നൽകി, നല്ല സന്തോഷമുള്ള ഇബാദത്തിൽ വലിയ മാധുര്യമുള്ള ഒരു സന്താനത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി. എന്തേ കാരണം? സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രവൃത്തിയും സമീപനവും അങ്ങനെ ആയിരുന്നു. നമ്മോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച കാര്യവും അങ്ങനെയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയേണ്ടതും അങ്ങനെയാണ്. സ്വന്തം കുടുംബത്തോട്, കുടുംബിനിയോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നവരാണ് നല്ലവർ. ഒരിക്കലും ഒരു മുഖം ജുളിച്ച് വെറുപ്പാകുന്ന ഒരു വാക്ക്, ഒരു സമീപനം ഒരിക്കൽ പോലും എൻ്റെ ഇണയിൽ നിന്ന് എനിക്ക് ഉണ്ടാകേണ്ടി വന്നിട്ടില്ല എന്ന അവസ്ഥയിലുള്ള ഒരു വാക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാർക്ക്. അവിടെയാണ് നമുക്ക് മാർക്കുണ്ടാകേണ്ടത്. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്, സ്വന്തം ഇണയോടും മക്കളോടും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ്. തങ്ങൾ പറഞ്ഞു, ആന ഖൈറുക്കും ലി അഹ്ലി, ഇനി ഞാനിത് വെറുതെ നിങ്ങളോട് പറയല്ലേ, എൻ്റെ കുടുംബത്തോട് നിങ്ങൾ വന്ന് ചോദിക്കൂ, എൻ്റെ കുടുംബത്തിന് ഏറ്റവും നല്ല പെരുമാറ്റം പെരുമാറി ജീവിക്കുന്ന ആളാണ് ഞാൻ, ഏറ്റവും നല്ല സ്വഭാവത്തോടെ വർത്തിക്കുന്ന ആളാണ് ഞാൻ. നമ്മിൽ ചില ആൾക്കാരൊക്കെ ചോദിക്കും, ഞാൻ പോകുന്നതും ഞാൻ ചെയ്യുന്നതൊക്കെ എന്തിനാ അവരോട് പറഞ്ഞ്? ആ അങ്ങനെ ഉണ്ട് കുറേ ചോദ്യം.